نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനിയരായിട്ടുള്ള സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, സർവലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെക്കുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദതുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ലോകത്തിന്റെ അഷ്ട ദിക്കുകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത നിറങ്ങളുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളുള്ള ലോക ജനവിശ്വാസികൾ ഏറ്റവും പുണ്യനഗരമായിട്ടുള്ള ആ മക്കയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സുന്ദരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർ, നാട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് നമ്മിലേക്ക് വന്നു ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യനഗരിയായിട്ടുള്ള മക്കയിലെത്തി അവിടെ ചെന്ന് പരിശുദ്ധ ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കുവാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായി കൊണ്ട് അള്ളാഹുവിനെ വേണ്ടി ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ പള്ളി, അതാ പരിശുദ്ധ മക്കയിലുള്ള മസ്ജിദുൽ ഹറം, ശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ മഹത്വവും ഒക്കെ
നിരന്തരമായി കൊണ്ട് നമ്മോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില ആളുകളൊക്കെ, ചില തുരീക്കത്തിന്റെ ആളുകളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മക്കൾക്കും മദീനക്കൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ മക്കത്ത് പോവുക മദീനത്ത് പോവുക വലിയ അർത്ഥങ്ങളില്ല എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് റീസെന്റ്ലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. മക്കയും മദീനയും ഒക്കെ ഇവിടത്തേക്ക് വരട്ടെ. അങ്ങനെയുള്ള വളരെ പിന്നെ നിന്ദ്യമായിട്ടുള്ള ലോക വിശ്വാസികളുടെ, ലോക മുസ്ലിമീങ്ങളുടെ, അവരെല്ലാം പവിത്രമായി കൊണ്ട് കാണുന്ന, അവിടേക്ക് ചെന്നെത്താൻ വേണ്ടിയിട്ട് മനസ്സ് വമ്പൽ കൊള്ളുന്ന ഈ സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ആ നഗരിയെ സംബന്ധിച്ച്, മസ്ജിദുൽ ഹറമിനെ സംബന്ധിച്ചൊക്കെ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആമുഖമായി കൊണ്ട് നാം നിങ്ങളെ കേൾപ്പിച്ച വചനം സൂറത്തു ആലി ഇംറാനിലെ 96-ാമത്തെ വചനമാണ്. അല്ലാഹ് പറയുകയാണ്, ഇന്ന ഔവല ബൈത്തിൻ ഹുദിഗ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. ഇന്ന ഔവല ബൈത്തിൻ, ലോകത്താദ്യത്തെ ഗേഹം എന്തിനു വേണ്ടിയിട്ട്? ലിന്നാസി, ജനങ്ങൾക്ക് ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ട്, ആരാധന നടത്താൻ വേണ്ടിയിട്ട് ആദ്യമായി കൊണ്ട് ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗേഹമെന്ന് പറയുന്നത് ലല്ലദി ബിബക്ക, ബക്കയിലുള്ള, അല്ലെ, മക്കയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേര് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മക്ക എന്നുണ്ട്, അതോടൊപ്പം തന്നെ ബക്ക, സൂറത്തു ആലി ഇംറാനിൽ ബക്ക എന്ന് മക്കയെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മുൽ ഖുറ, മറ്റൊരു പേര് ഉമ്മുൽ ഖുറ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേര് ആ മക്കൾക്കുണ്ട്. ഇവിടെ അള്ളാഹു പരിചയപ്പെടുന്നത് ബിബക്ക, ബക്ക എന്നാണ്. എങ്ങനെയുള്ള ബക്ക? ബിബക്കസ മുബാറകൻ, അനുഗ്രഹീതമായിട്ടുള്ള, പുണ്യകരമായിട്ടുള്ള, ബർക്കത്ത് ചൊരിയപ്പെട്ടിട്ടുള്ള ആ മക്ക എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. ബഹുദല്ലിൽ ആലമീൻ, അത് ലോകർക്ക് മാർഗദർശനമാണ്, മാർഗദർശനത്തിന്റെ കേന്ദ്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെയധികം പുണ്യകരമായിട്ടുള്ള നഗരിയാണ് മക്ക, അതോടൊപ്പം തന്നെ അവിടെയുള്ള മസ്ജിദുൽ ഹറം എന്നൊക്കെ ഉള്ളത്, അല്ലെ. നമ്മൾ അഞ്ചു നേരം നിന്ന് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആ മക്കയിലുള്ള കഅബയിലേക്കാണല്ലോ ഏതൊരു വിശ്വാസിയും അവന്റെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണ്, മരിക്കുന്നതിനിടക്ക് ആ പുണ്യ നഗരിയിലെത്തി, ആ കഅബയിലെത്തി അവിടെ ഉംറയും ഹജ്ജുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ തവാഫ് നിർവഹിക്കാൻ വേണ്ടിയിട്ട്, അവിടെ സഹയ് നടത്താൻ വേണ്ടിയിട്ട്, അല്ലേ, ഒക്കെ വിശ്വാസികളുടെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഇന്ന് ആ ഒരു ആഗ്രഹത്തൊക്കെ ചില ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, വല്ലാത്ത പവിത്രതയും മഹത്വവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു നഗരിയാണ് ആ മക്ക എന്നുള്ളത്, അവിടുത്തെ മസ്ജിദുൽ ഹറം എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം പോകാൻ പാടില്ല. ലോകത്ത് മൂന്നേ മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു തീർത്ഥാടനം എന്ന അർത്ഥത്തിൽ ഒരു യാത്ര പുറപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഏതെല്ലാമാണ് ആ പള്ളികൾ? ഒന്നാമതായിക്കൊണ്ട്, അതിൽ ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പരിചയപ്പെടുത്തുക, മസ്ജിദുൽ ഹറാം, മക്കയിലുള്ള ആ മസ്ജിദുൽ ഹറാം, ലോകസാധ്യമായിക്കൊണ്ട് മണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ മസ്ജിദുൽ ഹറാം, അവിടേക്കാണ് ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെയോ, വമസ്ജിദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലുള്ള മസ്ജിദുൻ നബവി, പ്രവാചകന്റെ പള്ളി, പ്രവാചകന്റെ മദീനത്തെ പള്ളി, അവിടേക്കാണ് രണ്ടാമതായി കൊണ്ട് പഠിപ്പിച്ചത്. മൂന്നാമത്തതോ, ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ, സയനിസ്റ്റുകളുടെ കിരാതമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ,
ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം പോകാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ നാട്ടില് ഈ പള്ളികളിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ച് എത്ര തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളുടെ ട്രാവൽസിന്റെ ഒക്കെ പേരില് അല്ലേ നമ്മുടെയൊക്കെ നാട്ടില് കാണാൻ കഴിയും സിയാറത്ത് യാത്രകൾ അല്ലേ. സിയാറത്ത് യാത്രകൾ എന്തിനു വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള ജാലങ്ങളിലേക്ക് മക്കബറകളിലേക്ക് ഒക്കെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന യാത്രകൾ എന്ത് അടിസ്ഥാനം പരിശുദ്ധ ഇസ്ലാമിലുള്ളത്? ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് അല്ലേ. അജ്മീറിലേക്കും നാഗൂറിലേക്കും അതുപോലെ തന്നെ അങ്ങനെ പേര് കേട്ട പല ജാലങ്ങളിലേക്കും മക്കബറകളിലേക്കും യാത്ര പോകുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കി, വളരെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു കാര്യമാണ് ഹജ്ജിന് വേണ്ടിയിട്ട് നിയ്യത്തായി അള്ളാഹുവിന്റെ ആ ഒരു വിളി കിട്ടി ഹജ്ജ് തൗഫീഖ് ലഭിച്ച് അല്ലേ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് തൗഫീഖ് കിട്ടിയിട്ടുള്ള ആളുകള് ചില ആളുകളൊക്കെ എന്ത് ചെയ്യാണ് ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചില മക്കബറകളിലേക്ക് അല്ലെങ്കിൽ ചില ജാറകളിലേക്കൊക്കെ ചില യാത്രകൾ സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തൊരു ഖേദകരമായിട്ടുള്ള കാര്യം, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന്റെ മഹാവിളംബരമാണ്. അവിടേക്ക് പോകുമ്പോ ആ വിളംബരത്തിന് പോകുമ്പോ ശിർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുകയാ അല്ലേ. മക്കബറകളിലേക്കൊക്കെ പോവുക, ചില ആളുകളൊക്കെ കഴിഞ്ഞ കുറച്ചൊക്കെ നമ്മൾ കണ്ടതാ അല്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിക്കൊണ്ട് ഹജ്ജ് നടന്നുകൊണ്ട് ഹജ്ജിന് പോകുന്ന വലിയ കുട്ടിയെ ഘോഷിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളതിന് സാക്ഷിയായിട്ടുള്ള ആളുകളാണ്. എല്ലാ ജാരങ്ങളിലേക്കും പോയിക്കൊണ്ടാണ്, എവിടെയൊക്കെ സഞ്ചരിക്കുന്ന അവിടെയൊക്കെ ജാരങ്ങളിൽ പോയിക്കൊണ്ടാണ് ആ യാത്ര നടന്നിട്ടുള്ളത് അല്ലേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുട്ടി ഘോഷിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ജാരങ്ങളിലേക്കൊക്കെ പോയി അവിടെയൊക്കെ ഓരോരോ നേർച്ചയും കാണിക്കുകയും ഒക്കെ അർപ്പിച്ചു പോകേണ്ട ഒരു യാത്രയാണോ പരിശുദ്ധ ഹജ്ജ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചതിന് നേർ വിപരീതമായി കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടന യാത്ര പോകാൻ പാടുള്ളൂ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അതുകൊണ്ട് ആ മസ്ജിദുൽ ഹറം അത് അതിൽപ്പെട്ടതാണ്, മക്കയിലുള്ള മസ്ജിദുൽ ഹറം. അതിന് വലിയ മഹത്വമുണ്ട്, പുണ്യമുണ്ട്, ആരൊക്കെ നിഷേധിച്ചാലും അല്ലെ. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ, ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ആ മക്കയ്ക്ക് വല്ലാത്ത സ്ഥാനമുണ്ട്, മസ്ജിദുൽ ഹറമിന് വല്ലാത്ത സ്ഥാനമുണ്ട് അല്ലെ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു നാട്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് തന്നെയാണ് സത്യം. അതേതാ? മക്ക. ആ മക്കയെ തൊട്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുള്ള നാടാണത് അല്ലെ. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വത്തിന്റെ രാജ്യമെന്ന് അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു നാട് അല്ലെ. അതിന് മഹത്വമുണ്ട്, അതിന് പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടേക്കാണ് നമ്മുടെ സഹോദരങ്ങൾ, ലോകത്തുള്ള വിശ്വാസികൾ ഹജ്ജിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കാ നഗരിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിങ്ങനെ ആ മസ്ജിദുൽ ഹറമിന്റെയും ഒക്കെ ആ ലൈവ് വീഡിയോ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. മത്താഫിൽ ഒരു വെള്ള സ്ഥലം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ജനനിബിഡമായി കൊണ്ടിരിക്കുകയാണ് ആ പുണ്യ നഗരി എന്നുള്ളത്. നോക്കുതിങ്ങൾ, എന്തൊരു മനോഹരമാണ്, എന്തൊരു മനോഹരമായിട്ടുള്ള സംഗതിയാണ് ലോകമുസ്ലിമീങ്ങളുടെ മഹത്തരമായിട്ടുള്ള സംഗമ ഭൂമി. അവിടെ പരിശുദ്ധ ഹജ്ജിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അള്ളാഹുവിന്റെ വിളികൊണ്ട്, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്കും ഉത്തരം നൽകിക്കൊണ്ടാണ് ലോകമുസ്ലിമീങ്ങൾ ആ ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, അള്ളാഹുവിന്റെ ആഹ്വാനം ഇതാ, ഹജ്ജിന് വേണ്ടിയിട്ട് ജനങ്ങളെ വിളിച്ചുകൊള്ളുക, ഹജ്ജിന് വേണ്ടിയിട്ട് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ വിളിച്ചുകൊള്ളുക. യതൂക റിജാലൻ അലാ കുല്ലി ദാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, ഏത് ദുർഘടമായിട്ടുള്ള വഴികളും താണ്ടി ജനങ്ങൾ അവിടേക്കെത്തും. ഹജ്ജിന് വിളംബരം നടത്തിക്കൊള്ളുക എന്നുള്ള അള്ളാഹുവിന്റെ ആഹ്വാനം, ആ ആഹ്വാനം കേട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കമുള്ള നമ്മുടെ ഹാജിമാർ ആ മക്കയിലേക്ക് ഇങ്ങനെ
ഒന്ന് ചെന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ആ ഹജ്ജ് എന്ന് പറയുന്നത് ഇത് വലിയൊരു പാഠമുണ്ട്. ആ ഹജ്ജ് എന്ന് പറയുന്നത് കേവലം ഒരു ആൾക്കൂട്ടമല്ല, കേവലം ഒരു ആളുകളുടെ സംഗമമല്ല, മറിച്ച് വലിയ സന്ദേശങ്ങളാണ്, വലിയ പാഠങ്ങളാണ് ആ ഹജ്ജ് നാം ഓരോരുത്തരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ എന്തൊരു സുന്ദരമാണ് ഹജ്ജിന് വേണ്ടിയിട്ടൊക്കെ ഇവിടുന്ന് പോകുന്ന ആളുകൾ. അവർ ഇഹ്റാം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അവർക്കുണ്ടാകേണ്ട ഒരു മാറ്റങ്ങളുണ്ട് അല്ലേ. അത് തന്നെ ആ ഇഹ്റാം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയ താക്കീതുകളുണ്ട്. ഏത് വലിയ സമ്പത്തുള്ള ആളാണെങ്കിലും ശരി, ഏത് വലിയ രാജാവാണെങ്കിലും ശരി, മിനിറ്റുകൾ കൊണ്ട് വസ്ത്രങ്ങൾ മാറാൻ എമ്പാടും വസ്ത്രങ്ങളുള്ള ഏത് വലിയ കോടീശ്വരനാണെങ്കിലും ശരി, ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിലേക്ക് മാറുകയാണ് രണ്ട് കഷ്ണം തുണിയിലേക്ക് അല്ലെ, രണ്ട് കഷ്ണം വെള്ളത്തുണി. പാവപ്പെട്ടവനും അതുപോലെ തന്നെ രാജാവും പണിക്കാരനും പണക്കാരും തൊഴിലാളിയും മുതലാളിയും ഒക്കെ ആ രണ്ട് കഷ്ണം വെള്ളത്തുണിയിലേക്ക് മാറുകയാണ്. അത് ധരിക്കുമ്പോ അവന്റെ മനസ്സിൽ ഒരു പടച്ചിലുണ്ടാകും. ഇതെന്താ അവരോട് വിളിച്ചു പറയുകയാണ്, ഇതാ എത്ര അഹങ്കരിച്ചാലും കാര്യമില്ല, നീ എത്ര ഭൂമിയിൽ ഉയർന്ന് പറന്നാലും ശരി, ഏത് കൊടുമുടിയിൽ നീ സഞ്ചരിച്ചാലും ശരി, നിന്റെ മടക്കമുണ്ടല്ലോ, ഈ രണ്ട് തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കെട്ടിക്കൊണ്ടുപോകും. ഈ രണ്ട് തുണിയിൽ നിന്നെ പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ളതാ അല്ലേ. ആ കഫം പുടവയെ ഓർമ്മിപ്പിക്കുന്നതാണത്, ആ കഫം പുടവയെ ഓർമ്മിപ്പിക്കുന്നതാണത്. അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് അവരെത്തേണ്ടതുണ്ട്. എത്ര വലിയ അഹങ്കാരിയുടെയും ആ മനസ്സ് അപ്പം അതിലൂടെ അലിഞ്ഞ് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന വലിയ സമർപ്പണത്തിന്റെ മനസ്സിലേക്ക് അവരതിലൂടെ എത്തേണ്ടതുണ്ട്. വലിയ പാഠങ്ങളാണ് അതിലൂടെയൊക്കെ ഉള്ളത്. അത് പറഞ്ഞത് ഹജ്ജ് ഉംറയ്ക്ക് അറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോഴതുകൊണ്ട് കാര്യമുള്ളൂ, അപ്പോഴതുകൊണ്ട് കാര്യമുള്ളൂ അല്ലെ. അതല്ലാതെ പിന്നെ നാട്ടിലൊക്കെ നമുക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് ആ ഹാജി എന്ന പേരിന്റെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരിക്കലും നമ്മള് അങ്ങനെ നെയ്യത്താക്കൊണ്ട് പോകാൻ പാടില്ല. അതൊരു ചിന്ത മനസ്സിൽ കടന്നു വരാനേ പാടില്ല. ഹജ്ജിനൊക്കെ പോകുന്ന ലക്ഷങ്ങൾ മുടക്കി പോകുന്ന ആളുകൾ ആ ലക്ഷങ്ങൾ പാഴാക്കി കളയാൻ പാടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മളും ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടാകണം ഹജ്ജിന് വേണ്ടിയിട്ടും ഉറക്കു വേണ്ടിയിട്ടും. നമ്മൾ ആഗ്രഹിക്കണം, നമ്മുടെ മനസ്സിൽ അതിനാഗ്രഹമായിട്ട് കൊണ്ട് നടക്കണം. അള്ളാഹുവിന്റെ തോപ്പിട്ടുണ്ടാവും അല്ലേ. സമ്പത്തുണ്ടായി, സൗകര്യങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഹജ്ജിന് പോകാത്ത ആളുകളുണ്ട്. അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകൾ അല്ലെ, അങ്ങനെയൊക്കെ ആളുകളുണ്ട്. അവർക്ക് അവർക്കൊക്കെ ഒരു താക്കീതാണത്, നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു പരിശുദ്ധ ഹജ്ജ് കർമ്മവും ഉംറ കർമ്മമൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറ്. പ്രിയപ്പെട്ടവർ, നോക്കൂ, നിങ്ങൾ ആ ഹജ്ജിലേക്ക് അല്ലെങ്കിൽ ഉംറക്ക് വേണ്ടിയിട്ടൊക്കെ അവര് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതോടുകൂടി തൽബിയത്ത് ആരംഭിക്കുകയാണ്. ഹജ്ജ് എന്ന് പറയുന്നത് തൗഹീദിന്റെ വലിയ വിളംബരമാണ്. തൗഹീദല്ലാത്തൊരു ഒരു തരിമ്പ് പോലും ഹജ്ജ് നമുക്ക് കാണാനോ കേൾക്കാനോ സാധിക്കുകയില്ല. ഉണ്ടോ ആ തൽബിയത്തോടു കൂടി നമ്മൾ പറയുന്നത് എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. വലിയ പ്രഖ്യാപനം, എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. എന്താ പ്രഖ്യാപനം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഇതാ റബ്ബേ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു, ഞാൻ ഹാജറായിരിക്കുന്നു അല്ലെ. പ്രസന്റ്, അള്ളാഹ് പ്രസന്റ് വിളിക്കും. നമ്മളൊക്കെ സ്കൂളിൽ ടീച്ചർമാർ പ്രസന്റ് വിളിക്കുമ്പോൾ പ്രസന്റ് എന്ന് പറയാറില്ലേ, ഹാജർ എന്ന് പറയാറില്ലേ. ഇപ്പൊ നമ്മൾ ലബ്ബൈക്ക് എന്ന് പറയാറുണ്ട് സ്കൂളിലെ കുട്ടികളൊക്കെ. ടീച്ചർ അറബിക്കിന്റെ പീരീഡൊക്കെ ഹാജർ വിളിക്കുമ്പോ കുട്ടികളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുക ലബ്ബൈക്ക്, ലബ്ബൈക്ക് എന്ന് പറയും. ലബ്ബൈക്ക് എന്ന് വെച്ചാൽ വിളിക്ക് ഉത്തരം നൽകിയെന്ന്. പ്രസന്റ് എന്ന് പറയുന്നത് അറബി ലബ്ബൈക്ക്. അപ്പൊ അതേപോലെ അള്ളാഹുവിന്റെ അടിമകൾ ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട്, ഹാജർ പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് എത്തുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്. അടുത്ത പ്രഖ്യാപനം എന്താ? ലബ്ബൈക ലാ ശരീക ലക അല്ലേ, ലാ ശരീക ലക ലബ്ബൈക്ക്, എനിക്കൊരു പങ്കുകാരുമില്ല. പ്രഖ്യാപിക്കുകയാണ് അവൻ, അവന്റെ ഇടനെഞ്ചിൽ നിന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ്, ഇതാ റബ്ബേ നിനക്കൊരു പങ്കുകാരുമില്ല.
ഇത് ആത്മാർത്ഥമായി കൊണ്ട് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ടാവും ഹാജിമാരുടെ കൂട്ടത്തിൽ? സകല ജാറകളിലും പോയി അവിടെ കാണിക്കുകയും അവിടെ നേർച്ചയും ഒക്കെ അർപ്പിച്ചിട്ട് പോയി റബ്ബിന്റെ മുന്നിൽ പറയാൻ, ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയോ? റബ്ബേ എനിക്കൊരു പങ്കുകാരുമില്ല എന്ന് പറയാൻ കഴിയോ? ഒരുപാട് പങ്കുകാരെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് അവൻ ഹജ്ജിന് പോലും പോയിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിക്കേണ്ടതില്ലത് നിനക്കൊരു പങ്കുകാരൻ തന്നെ ഇല്ല എന്നുള്ള വലിയ തൗഹീദിന്റെ പ്രഖ്യാപനം പ്രഖ്യാപിച്ച, ആത്മാർത്ഥമായിട്ട് പ്രഖ്യാപിച്ചൊരു മനുഷ്യന് പിന്നെ എങ്ങനെയാ ഹജ്ജ് കഴിഞ്ഞ് ഒന്ന് തിരിച്ചു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ശിർക്കിലേക്ക് പോകാൻ കഴിയുക, ജാറത്തങ്ങളിലേക്കും മഖബറകളിലേക്കും പോകാൻ കഴിയുക? അല്ലെ, ലോക സമരത്തിന് വേണ്ടിയിട്ട് അള്ളാഹു ഇല്ലാത്ത ആളുകളിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? അവൻ പ്രഖ്യാപിച്ചതെന്താ? തൽബിയത്തിലൂടെ നിനക്കൊരു പങ്കുകാരുമില്ല എന്നാണ്, നിനക്കൊരു സഹായിയുമില്ല എന്ന് പങ്കുകാരുമില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ മഹാവിളം ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠങ്ങളും ദൃഷ്ടാന്തം അത് തന്നെ മതി. ചിന്തിക്കുന്ന, കുറച്ചൊക്കെ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ആളുകളുടെ തൗഹീദ് ഉറക്കാൻ, അത് തൗഹീദ് രൂഢമൂലമാക്കാൻ ഹജ്ജ് വലിയൊരു പാഠമാണ്, സന്ദേശമാണ് എന്ന് മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ ആ ഹജ്ജില് ഉടനീളം ഇബ്രാഹിം നബിയുടെ സ്മരണകൾ ഉണ്ടല്ലോ, അല്ലേ? ആ ത്യാഗീവനായിട്ടുള്ള ആദർശപിതാവ് ഇബ്രാഹിം നബിയുടെ പിന്നെ സ്മരണകൾ ഉണ്ടല്ലോ ആ ഹജ്ജിൽ. എവിടെയെങ്കിലും ഇബ്രാഹിം നബിയെ കാക്കണേ എന്നുള്ള, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഹക്കജായ ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം ഹജ്ജിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഈ നാട്ടിൽ നിന്ന് ഈ ഹക്കജാഗ് ബർക്കത്ത് കൊണ്ട് വിളിച്ചു പോയി തേടിയിട്ടുള്ള ആളുകളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ ഹക്കജാഗ് ബർക്കത്ത് കൊണ്ട് തേടുന്ന ഒരു തേട്ടം ഉണ്ടോ? ആലോചിക്കണം. ഇല്ല, എവിടെയും ഇല്ല. ഒരു പ്രാർത്ഥന പോലെയും, ഒരു പ്രാർത്ഥന പോലും ഇബ്രാഹിം നബിയോട് അർപ്പിക്കുന്നത് അവിടെ ഇല്ല. മഹാനായിട്ട് ഇസ്മായിൽ നബി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസുരഭിതമായിട്ടുള്ള സഹനത്തിന്റെ മകടോദാഹരണമായി ഇസ്മായിൽ നബി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അയവിറക്കുന്ന സന്ദർഭമാണല്ലോ ഹജ്ജ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഉണ്ടോ ഇസ്മായിൽ നബിയുടെ ഹക്കജ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന നേട്ടം, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കുന്ന നേട്ടം എവിടെയെങ്കിലും ഹജ്ജിന്റെ ഭാഗമായി കൊണ്ടത് കാണാൻ സാധിക്കുമോ? പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മഹദി ഹാജർ, അല്ലേ, ആ സഫാ മർവക്കിടയിലൂടെ നമ്മളിങ്ങനെ ഓടുമ്പോ സഹി ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലേക്ക് മഹദി ഹാജറിന്റെ ചിത്രം ഇങ്ങനെ കടന്നു വരും, ആ രംഗം ഇങ്ങനെ കടന്നു വരും, അല്ലേ? എവിടെയെങ്കിലും ആ സന്ദർഭത്തിൽ ഹാജറിനെ വിളിച്ച് തേടാനോ, അവരുടെ ഹക്കജാൽ ബർക്കത്ത് കൊണ്ട് തേടാനോ, അല്ലെങ്കിൽ അവരെ വസീലയാക്കിക്കൊണ്ട് ഇടയാളന്മാരാക്കിക്കൊണ്ട് തേടാനോ ഉള്ള പ്രാർത്ഥന എവിടെയെങ്കിലും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു തൗഹീദ് രൂഢം മൂലമാണ്. അങ്ങനെ ആ തൗഹീദ് ഇല്ലാതെ നമ്മൾ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. തൗഹീദ് ഇല്ലാതെ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. പേരിന്റെ കൂട്ടത്തിൽ വണ്ടക്ക അക്ഷരത്തിൽ ഹാജി എന്ന് വെച്ചത് കൊണ്ട് കാര്യമില്ല, ലക്ഷങ്ങൾ പോയി എന്നല്ലാതെ. തൗഹീദ് രൂഢം മൂലമാക്കുക ഹൃദയത്തിൽ, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് അന്തസ്സോട് അഭിമാനത്തോടു കൂടി റബ്ബിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ കഴിയണം. അതാർക്കേ കഴിയുള്ളൂ? തൗഹീദുള്ളവനെ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ കൂടെ മറ്റു ഔലിയാക്കന്മാരെ, അമ്പിയാക്കന്മാരെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, ഇടയാളന്മാരാക്കുന്ന ആളുകൾക്ക് എങ്ങനെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയിട്ട് ലബ്ബൈക്കല ശരീക്കലക്ക് ലബ്ബൈക്ക് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുക? ഇല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ആ ഹജ്ജ് നമുക്ക് വലിയ പാഠമാണ്, ലോക മുസ്ലിമീങ്ങൾക്ക് വലിയ സന്ദേശമാണ്, ലോക ജനതക്കാകമാനം സന്ദേശമാണ്, ലോക മാനവികതയുടെ സന്ദേശം കൂടി ആ ഹജ്ജ് നൽകുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ, ഒരു വ്യത്യാസവും ഇല്ലാതെ, വർണ്ണത്തിന്റെയോ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജാതി ഒരു തരത്തിലുള്ള വ്യത്യാസമോ വിവേചനവും ഇല്ലാതെ എല്ലാവരും ഒരേ മനസ്സുമായി കൊണ്ട് ഒരേ വസ്ത്രത്തിൽ ഇങ്ങനെ റബ്ബിന്റെ മുന്നിൽ അണിനിരക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള സംഗമമാണ് ഹജ്ജ്. അത് വലിയ സന്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആഗ്രഹിക്കുക, അവിടെ എത്തുവാനും ആ ഹജ്ജ് നിർവഹിക്കുവാനും ഉംറ നിർവഹിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകണമെന്ന് ഗ്രഹിക്കുമാറ്. ഇന്നൽ ഹംദുലില്ലാഹ്,
وأصلي وأسلم على الأشرفي الأنبياء والمرسلين وعلى آله وصحبه أجمعين وما بعد സർവലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തികവുള്ളവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. ഒരു മധ്യവേനൽ അവധി കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ കലാലയങ്ങളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ വലിയ ഒരുക്കത്തിലാണ്. ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും നല്ല ഉന്നതമായിട്ടുള്ള കലാലയം, അവിടെ തന്നെ സീറ്റ് കിട്ടണമെന്നും അവിടെ തന്നെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ടാകും. പുതിയ ബാഗ് നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പുതിയ പുസ്തകങ്ങൾ, പുതിയ യൂണിഫോം, അങ്ങനെ അവർക്ക് വേണ്ട അവരുടെ പഠനത്തിന് സഹായകമാകുന്ന എല്ലാം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുത്തു, എല്ലാം ഉറപ്പുവരുത്തി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ സ്കൂളിലേക്ക് പോകുന്നത്, സ്കൂളിൽ നിന്നും വരുന്നതും അവിടെ ചെലവഴിക്കുന്നതും കലാലയങ്ങളിൽ ചെലവഴിക്കുന്നതുമൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയവും അതിന്റെ ആദർശങ്ങളും അതിന്റെ മൂല്യങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ടാണോ എന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായാൽ മതിയാകും. ഇന്നത്തെ സ്കൂളുകളുടെയും ക്യാമ്പസുകളുടെയും ഒക്കെ ചിത്രം നമുക്ക് വിശദീകരിക്കാതെ തന്നെ നല്ല ബോധ്യമുള്ളതാണ് അല്ലെ? എത്ര രക്ഷിതാക്കളുണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കുന്നവർ. പ്രായപൂർത്തിയായിട്ടുള്ള എന്റെ മകൾ സ്കൂളിലേക്ക് പോകുന്നത് ഇസ്ലാമികമായിട്ടുള്ള വേഷവിധാനത്തിലാണ് എന്ന് ശ്രദ്ധിക്കുന്ന എത്ര ആളുകളുണ്ട്. നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രം ഇത് വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അല്ലേ? പ്രവാചകൻ പഠിപ്പിച്ചതിന് നേർ വിപരീതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തെയാണ് നമുക്ക് കാണുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് നെരിയാണിക്ക് താഴെ വസ്ത്രമിറങ്ങാൻ പാടില്ല, നെരിയാണിക്ക് മുകളിലായിരിക്കണം. എന്നാൽ പെൺകുട്ടികൾ അത് അവിടത്താണ്, നിര്യാണിക്ക് മുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടൊക്കെ അവിടത്താണ് കംപ്ലീറ്റ് മറയണം. ഇന്നത്തെ പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക പെൺകുട്ടികളും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മിക്ക പെൺകുട്ടികളുടെയും വസ്ത്രം, അവരുടെ ടോപ്പ് പാൻറ് നിര്യാണിക്ക് മുകളിലായിരിക്കും, കണങ്കാല് കാണുന്ന രീതിയിലായിരിക്കും, അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അത് ട്രെൻഡ് അതാണ് അല്ലേ? അത് നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അധിക പെൺകുട്ടികൾക്കും പാൻറ് ഇടുന്ന ഒരു ശീലമില്ല. മറ്റുള്ള സമുദായങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ മക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മുട്ടുവരെയുള്ള സ്കേർട്ടുകളാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ധരിക്കുന്നത്. ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളും വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കട്ടെ. ഗൗരവത്തിൽ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടി, അത് മാന്യമായിട്ടുള്ള പെൺകുട്ടി, എന്റെ മകൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചാണ് പോകുന്നത് എന്ന് ഓരോ രക്ഷിതാക്കളും വളരെ ഗൗരവത്തിൽ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അവർ നമുക്കെതിരാകും, ആ മക്കൾ തന്നെ നമുക്ക് നാളെ പരലോകത്ത് എതിരാകും. എന്റെ വാപ്പയും അമ്മയും ശ്രദ്ധിച്ചില്ല, എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് അവർക്ക് ഇസ്ലാമിക മൂല്യങ്ങൾ, അതിന്റെ ഗൗരവം അവർക്ക് പഠിപ്പിച്ചു വിടണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന നമ്മുടെ മക്കൾ, മകൾ ദുഹൂർ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അവർക്ക് ദുഹൂർ നമസ്കാരം കിട്ടുന്ന എത്ര കുട്ടികളുണ്ടാവും പ്രായപൂർത്തിയായിട്ടുള്ള? ആലോചിച്ചിട്ടുണ്ടോ? ദുഹൂർ നമസ്കരിക്കുന്ന 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടാകും. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, സ്കൂളിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്,
അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ കാണണം. അങ്ങനെയുള്ള അത് ആ രീതിയിൽ നിസ്കരിക്കാനൊക്കെയുള്ള സൗകര്യം ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തന്നെ വേണം. അതല്ല എങ്കിൽ നമ്മൾ എത്ര പഠിപ്പിച്ചിട്ടും കാര്യം, എത്ര ഉന്നതമായിട്ടുള്ള ഫുൾ എ പ്ലസ് കിട്ടുന്ന 100% കിട്ടുന്ന സ്കൂളിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ മകന് മകൾക്ക് കൊടുക്കാൻ കഴിയും. ഒരു നിലക്കും 100 കഴിയുന്നില്ല, ഒരു നിലക്കും കഴിയില്ല എന്നാണെങ്കിലോ ചേർത്തിപ്പോയി കുടുങ്ങിയ ഒരു രക്ഷയില്ല അവിടെ. പിന്നെ ഒരു നിലക്കും ഉപസ്കരിക്കാനുള്ള അവസരമില്ല. അങ്ങനെയാണെങ്കിലോ അവര് വൈകിട്ട് വീട്ടിലേക്ക് വരൂലേ, ജമ്മാക്കി നിസ്കരിക്കട്ടെ. ദുഹറും അസറും ജമ്മ ചെയ്തുകൊണ്ട് അസറിന്റെ സമയത്ത് രണ്ടും നിസ്കരിക്കട്ടെ. അവര് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ദുഹർ പോയി ഞാൻ പോയി അങ്ങനെയല്ല. ദുഹർ അപ്പൊ തന്നെ നിയ്യത്താക്കുക, ഇതാ എനിക്ക് ദുഹർ നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഒരു നിലക്കും കഴിയുന്നില്ല, ഞാനത് അസറിലേക്ക് ജമ്മാക്കുന്നു. ജമ്മു തഹീർ, ദുഹറും അസറും കൂടെ അസറിന്റെ സമയത്ത് ആദ്യം ദുഹർ നിസ്കരിക്കാൻ 4 പിന്നെ അസർ 4 നിസ്കരിക്കാം. ഇത് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നിസ്കാരം ഒരു വിട്ടുപോയിച്ച് ഒരു കോംപ്രമൈസ് നിസ്കാരത്തിന് ഇല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എത്ര രക്ഷിതാക്കളുണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകൾ ആലോചിക്കണ്ടേ? പ്രിയപ്പെട്ടവരാ, അത്തരത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ അതിന്റെ നെഞ്ചോട് ചേർക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കുക. ലഹരി അത് വളരെ വ്യാപകമായിട്ട് നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, ഇസ്ലാമിന്റെ സമീപനങ്ങൾ, അധ്യാപനങ്ങൾ പകർന്നു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ അവസരം കണ്ടെത്തിയേ മതിയാവും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഖുർആൻ ക്ലാസ്സുകൾ, ലേണിംഗ് ക്ലാസ്സുകൾ ഒക്കെ നമ്മുടെ നാട്ടിലും പരിസരങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ മക്കൾ കൂടി പങ്കെടുക്കട്ടെ, ഖുർആൻ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ, അല്ലെ? അതോടൊപ്പം തന്നെ അവർ എഞ്ചിനീയറിംഗും MBBSഉം ഒക്കെ പഠിക്കട്ടെ, കൂടെ ഖുർആനും ഹദീസും പ്രവാചകന്റെ ചര്യകളും ഇസ്ലാമിന്റെ മൂല്യങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിട്ട് മാറട്ടെ. അള്ളാഹു സുബ്ഹാനഹു അത്തരത്തിൽ നല്ല മക്കളാക്കി, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ മജിദിലേക്ക് മാറകട്ടെ. അതിനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുടെ സഹോദരി പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വലിയ പ്രയാസത്തിലാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥന വലിയൊരു സംഭവമാണ്. ആ പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത ശക്തിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിയുടെ പ്രയാസങ്ങൾ ഇത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവർക്ക് അവരുടെ കബറിനെ വിശാലമാക്കി കൊടുക്കണം. റഹ്മാനെ അവർക്ക് ഇനി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم دمر أعداء الإسلام والمسلمين. اللهم دمر أعداء الإسلام والمسلمين. اللهم دمر أعداء الإسلام والمسلمين. المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.